Hi guys, Assalamualaikum. Welcome to Awesome Sisters. ഞാൻ ഇന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. ഞാൻ ഈ ഗ്ലാസിന്റെ അളവിൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇപ്പൊ അരമണിക്കൂറിന് ശേഷം നമുക്കിനി വെള്ളം പോവാനായിട്ട് ഇതൊന്ന് വാരി വെക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം ഈ അരിയിലെ ഈർപ്പൊക്കെ പോയതിനു ശേഷം നമുക്ക് ഈ അരി ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. 3 സെക്ഷനായിട്ട് ബാക്കി ഫുൾ അരി കൂടി നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം. അരിയില് ഈർപ്പം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പൊടിഞ്ഞു കിട്ടാൻ പാടാണ്. അരിയിൽ നിന്ന് ഈർപ്പൊക്കെ നല്ലപോലെ പോയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഈ അരി നമ്മൾ പൊടിച്ചെടുക്കണം. തരിതരിയൊന്നും ഇല്ലാണ്ട് നല്ല പൊടി പൊടിയായാണ് പൊടിച്ചെടുക്കാൻ. ഇപ്പൊ പൊടിച്ചു കിട്ടിയ പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചു വെച്ച പൊടിയിൽ നിന്നും നമുക്ക് കുറച്ച് പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. വീണ്ടും ഇളക്കി നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 1 കപ്പും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി നമുക്ക് നല്ലപോലെ കട്ട കൂടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു മിക്സി ചൂടാക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് ചൂടാക്കി നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ കുറുക്കിയെടുത്ത ആ മാവ് ഒന്ന് ഇനി ചൂടാറാൻ വെക്കേണ്ടതുണ്ട്. ചൂടാറിക്കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ മാവ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മാവ് ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബാക്കി ആഡ് ചെയ്യുന്ന പൊടി കട്ട കൂടാണ്ട് നല്ലപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവിന് കുറച്ച് കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. സാധാരണ അപ്പമൊക്കെ പുളിക്കാൻ വെക്കുന്ന പോലെ നമുക്കിതൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കാം. പിറ്റേന്ന് രാവിലെയായിട്ട് ഞാൻ ഇതൊന്ന് യൂസ് ആക്കുന്നത്. നമ്മുടെ ഈ ഒരു മാവ് പൊങ്ങി നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ശരിക്കും ദോശമാവിന്റെയും അപ്പത്തിന്റെയും മാവിന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഈ അപ്പം നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് വെച്ച് നമുക്ക് ബാക്കി അപ്പം കൂടി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു അപ്പത്തിന്റെ കൂടെ നമുക്ക് കടലക്കറി, സ്റ്റൂവ്, ചമ്മന്തി, ചിക്കൻ കറി എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പം കേട്ടോ. അപ്പം എന്താ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.